നമസ്കാരം. നമുക്ക് പാല എന്ന് പറയുന്ന നാടിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം അല്ലേ? കെ എം മാണി സാറിന്റെ സ്വന്തം പാല, അദ്ദേഹത്തിന്റെ മകനെയും എല്ലാവർക്കും അറിയാം. ഈ തൃപുത്രൻ എൽ ഡി എഫിൽ ചെന്നത് മുതൽ അവിടെ പണി തുടങ്ങി. എൽ ഡി എഫിന് ഇത് വേലിയിൽ ഇരുന്ന മാണിയെ എടുത്ത് അല്ലെങ്കിൽ ജോസ് കെ മാണിയെ എടുത്ത് തലയിൽ വെച്ച പോലെയായി എന്നാണ് മുന്നണിക്കകത്തുള്ള ആളുകൾ പറയുന്നത്. ഇത് വലിയ പ്രശ്നമാണ്. തുടക്കത്തിലെ സി പി ഐ ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയതാണ് അന്ന് ഇവിടെ കോടിയേരി ബാലകൃഷ്ണനും അതുപോലെ എ വിജയരാഘവനും പിണറായി വിജയനൊന്നും അത് ചെവിക്കൊണ്ടില്ല. മധ്യകേരളത്തിലെ വോട്ടുകളെല്ലാം ഇപ്പോൾ പിടിച്ചെടുക്കും എന്ന് പറഞ്ഞാണ് ജോസ് കെ മാണിയെ ടീമിലെടുത്തത്. പക്ഷേ ജോസ് കെ മാണി ടീമിനുള്ളിൽ നിന്ന് മറ്റു പലരെയും ചാടിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് അവനവന് അറിയാവുന്ന പണിയല്ലേ അവനവന് ചെയ്യാൻ പറ്റൂ. രാഷ്ട്രീയ ധാർമ്മികതയും രാഷ്ട്രീയ ഉത്തരവാദിത്വവുമൊക്കെ അതൊന്നും പാരമ്പര്യമായി കിട്ടേണ്ടതല്ല, വ്യക്തിത്വ ഗുണമാണ്, അവനവൻ്റെ വ്യക്തിത്വമാണ്. അതായത് അച്ഛൻ ആനപ്പുറത്ത് കയറിയാൽ മകന് തഴമുണ്ടാകണം എന്നൊന്നുമില്ല. കെ മാണി നല്ല ഒരു രാഷ്ട്രീയ ആദർശവാനായിരുന്നു. അദ്ദേഹത്തിന് എതിരെയുള്ള ആരോപണങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷേ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലുമൊക്കെ ധാർമ്മികത അദ്ദേഹം പുലർത്തിയിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ശത്രുക്കൾ പോലും പറയുന്നത്. എന്തായാലും മകൻ അങ്ങനൊന്നുമല്ല. ഇപ്പോൾ മൊത്തം പേരുദോഷം കേൾപ്പിക്കാനുള്ള പരിപാടിയാണ് ഇടതുമുന്നണിയിൽ ഇരുന്നു കൊണ്ട് ഇടതുമുന്നണിയെ തന്നെ നാറ്റിക്കാനുള്ള പരിപാടിയാണെന്നാണ് ഇടതുമുന്നണിക്കാർ തന്നെ പറയുന്നത്. ഇത് നമ്മൾ പറയുന്നതല്ല. പാലായെ ചൊല്ലി ഇടതിൽ കലാപം രൂക്ഷമാകുന്നു എന്നാണ് പത്രവാർത്തകൾ. ശശീന്ദ്രൻ സ്വന്തം സീറ്റ് വിട്ടുകൊടുക്കട്ടെ എന്ന് മാണി സി കാപ്പൻ പറയുന്നു. കാഞ്ഞിരപ്പള്ളി ജോസ് പക്ഷത്തിന് സി പി ഐക്ക് പൂഞ്ഞാർ. അതായത് സീറ്റാണ് പ്രശ്നം, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതേയുള്ളൂ, ഇപ്പോഴേ തുടങ്ങി സീറ്റിനെ ചൊല്ലിയുള്ള അടിപിടി. പിന്നെ ഈ സീറ്റിലൊക്കെ ഇവർ ജയിക്കും എന്നുള്ളതിന് എന്താണ് ഉറപ്പ് എന്നൊരു മറുചോദ്യമുണ്ട്, അത് നമ്മൾ ഇപ്പോൾ ചോദിക്കുന്നില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ മധുരം മാറും മുൻപ് പാലയിൽ സീറ്റിനെ ചൊല്ലി എൽ ഡി എഫിൽ വൻ കലഹം പൊട്ടിപ്പുറപ്പെട്ടതായി കഴിഞ്ഞ ദിവസം വാർത്തകൾ നമ്മൾ കണ്ടതാണ്. പാല കാഞ്ഞിരപ്പള്ളി സീറ്റുകൾ കേരള കോൺഗ്രസ് എം ജോസ് കെ മാണി പക്ഷത്തിന് നൽകാൻ ഇടതുമുന്നണിയിൽ ധാരണയായി എന്ന് വാർത്ത വന്നതോടെയാണ് ഘടകകക്ഷികളായ സി പി ഐയും എൻ സി പിയും ശക്തമായ വാദവുമായി വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കാഞ്ഞിരപ്പള്ളി സീറ്റ് സി പി ഐയുടേതാണെന്നും വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട് മുന്നണിയിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്നുമായിരുന്നു സി പി ഐ നേതാക്കളുടെ പ്രതികരണം. ഈ വിഷയത്തിലടക്കം മാണി സി കാപ്പൻ വളരെ രൂക്ഷമായ പ്രതികരണമാണ് നടത്തിയത്. എൽ ഡി എഫിലെ ഘടകകക്ഷിയാണ് എൻ സി പി എന്നതിൽ ആർക്കും തർക്കം വേണ്ട എന്നൊക്കെയാണ് മാണി സി കാപ്പൻ പറഞ്ഞത്. ചുരുങ്ങിയ കാലം കൊണ്ട് പാലായിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ തനിക്ക് കഴിഞ്ഞു. അതുപോലെ പാലയുടെ ആവശ്യങ്ങൾക്കായി നിരന്തരം ഓടി നടക്കുകയാണ്. യു ഡി എഫിന് സ്വാഗതം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു, യു ഡി എഫ് മാണി സി കാപ്പനെ വിളിക്കുമോ വരുമോ. മാണി സി കാപ്പൻ ഏതാണ്ട് യു ഡി എഫിൽ എത്തിയ മട്ട് തന്നെയാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. യു ഡി എഫ് നേതാക്കളൊക്കെ ഒന്ന് അടക്കം പറഞ്ഞിരിക്കുന്നുണ്ട്. എന്തായാലും മാണി സി കാപ്പന് യു ഡി എഫ് ആണ് കുറച്ചുകൂടി സേഫ് എന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. യു ഡി എഫിനോട് എൻ സി പി അടുക്കുന്നതിനുള്ള ചർച്ച പുരോഗമിക്കുകയാണ് എന്നാണ് ഉള്ളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. പാല കാഞ്ഞിരപ്പള്ളി സീറ്റുകൾ ജോസ് പക്ഷത്തിന് നൽകാൻ എൽ ഡി എഫിൽ ധാരണയായി. ഇതിനെ തുടർന്നുള്ള പ്രശ്നങ്ങളാണ് ഈ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത്. എൽ ഡി എഫിൽ എൻ സി പിയുമായി ചർച്ച നടത്താതെയാണ് ജോസ് പക്ഷത്തിന് സി പി എം ഉറപ്പുകൊടുത്തത് എന്ന പരാതിയുണ്ട്. സി പി ഐയുടെ സീറ്റായ കാഞ്ഞിരപ്പള്ളി ജോസ് പക്ഷത്തിന് നൽകുമ്പോൾ പകരം പൂഞ്ഞാർ ഇവർക്ക് കൊടുക്കണമെന്നാണ് പറയുന്നത്. പൂഞ്ഞാർ അത്ര വിജയസാധ്യതയുള്ള മേഖലയല്ല സി പി ഐയെ സംബന്ധിച്ചിടത്തോളം എന്നാണ് പൊതുവെയുള്ള ധാരണ. സീറ്റ് കുറയരുത് എന്ന് മാത്രമാണ് സി പി ഐയുടെ നിലപാട്. എവിടെ കിട്ടിയാലും മതി, കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. മുന്നണി മാറ്റം സംബന്ധിച്ച് ഉമ്മൻചാണ്ടിയുമായി മാണി സി കാപ്പൻ നേരത്തെ ചർച്ച നടത്തിയത് നമ്മൾ കണ്ടതാണ്. നാല് സീറ്റ് അന്നേരം കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ ഈ മുന്നണി മാറ്റത്തിന് എൻ സി പി അധ്യക്ഷൻ ശരത് പവാർ ഉൾപ്പെടെയുള്ള ആളുകൾ അനുമതി നൽകി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ഏറ്റവും പുതിയ കാര്യം. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ യു ഡി എഫ് തകർന്ന തരിപ്പണമായി ഇനി അങ്ങോട്ടാരും ചെല്ലണ്ട എന്ന് പറഞ്ഞ് വെള്ളാപ്പള്ളി വരുന്നുണ്ട്. അതുപോലെ തന്നെ എൻ സി പിയിലെ തിരക്കിട്ട കൂടി ആലോചനകൾ നടക്കുകയാണ്. മിക്കവാറും ശശീന്ദ്രനും കാപ്പനും തമ്മിൽ വടിപിരിയാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഇടതുമുന്നണി വിടാനുള്ള ഒരു വിഭാഗത്തിൻ്റെ നീക്കത്തിന് കേന്ദ്ര നേതൃത്വത്തിൻ്റെ പച്ചക്കൊടി വേണമെന്നിരിക്കെ എൻ സി പി സംസ്ഥാന നേതൃത്വം ജില്ലാതലങ്ങളിൽ തിരക്കിട്ട കൂടിയാലോചനകൾ ഇപ്പോൾ നടക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ശശീന്ദ്രനും മാണി സി കാപ്പനും ഒക്കെ വിചാരിച്ച് ഇപ്പോൾ എൻ സി പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരു വലിയ ഒരു പ്രവർത്തന മേഖലയൊന്നുമല്ല. ഏതെങ്കിലും ഒരു മുന്നണിക്കൊപ്പം ചേർന്നാൽ മാത്രമേ അവർക്ക് ഒരു സീറ്റെങ്കിലും ലഭിക്കൂ, ഒരു സീറ്റെങ്കിലും ജയിക്കാനും സാധിക്കുകയുള്ളൂ. പിന്നെ തോമസ് ചാണ്ടി ജയിച്ചത് അദ്ദേഹത്തിൻ്റെ മികവ് കൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ പണം കൊണ്ടാണ്. അദ്ദേഹം നടത്തിയ കുട്ടനാട്ടിൽ നടത്തിയ കാര്യങ്ങളും അവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യവും കണക്കിലെടുത്താണ് തോമസ് ചാണ്ടി ജയിച്ചത്. എനിക്ക് തോന്നുന്നത് കുട്ടനാട്ടിൽ തോമസ് ചാണ്ടിയുടെ ബന്ധുക്കൾ തന്നെ വോട്ട് ചെയ്താൽ അദ്ദേഹം ജയിക്കുമായിരുന്നു. മരിച്ചുപോയ വ്യക്തിയാണ്, നമ്മളൊന്നും പറയുന്നില്ല. എന്തൊക്കെയായാലും ശശീന്ദ്രനും കാപ്പനും തമ്മിൽ വലിയ യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയായാലും എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ഈ കാണിക്കുന്നതൊക്കെ വെറും രാഷ്ട്രീയ പൊറാട്ട് നാടകങ്ങൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കാൻ പൊതുജനങ്ങൾക്ക് ഒരുപാടങ്ങ് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും അടി നടക്കട്ടെ, അടിക്കൊടുവിൽ എന്ത് സംഭവിക്കും എന്ന് പൊതുജനം കാണട്ടെ. എന്നിട്ട് നമുക്ക് തെരഞ്ഞെടുപ്പിനെക്കുറിച്ചും സീറ്റിനെക്കുറിച്ചുമൊക്കെ ആലോചിക്കാം. എന്തായാലും ജനങ്ങൾ വോട്ട് ചെയ്താൽ മാത്രമല്ലേ വിജയിക്കൂ. ഏത് സീറ്റിൽ നിന്നാലും ഏത് സീറ്റിൽ മത്സരിച്ചാലും ഏത് മുന്നണിയുടെ ഭാഗമായാലും ജനങ്ങളാണല്ലോ വോട്ട് ചെയ്യേണ്ടത്. ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യങ്ങൾ, അതുവരെ നിങ്ങളുടെ നാടകങ്ങൾ തുടരുക. അതേ പറയാനുള്ളൂ. വെബ് ഡെസ്ക് 10 മൈനസ്.